Hello friends, welcome to our new video and welcome to our Golden Surprise YouTube channel. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന പാലക്കാടിലാണ്. നമ്മൾ കൽപ്പാത്തിയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇതാണ് പഴയ കൽപ്പാത്തി. ഇവിടെ നിന്നാണ് അഗ്രഹാരത്തിന്റെ ഒക്കെ തുടക്കം വരുന്നത്. അപ്പം ഇതാണ് ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഇവിടെ നിന്നാണ് കൽപ്പാത്തി ആരംഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കൽപ്പാത്തിയിലെ ശിവക്ഷേത്രം. ഇവിടെ നിന്നാണ് നമ്മുടെ രഥോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൽ പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ശിവക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാം. അഗ്രഹാരങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. നമുക്ക് അഗ്രഹാരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങൾക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലതെന്നും ഇതുപോലെ ചെറിയ ചെറിയ അഗ്രഹാരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പള്ളി രണ്ട് സൈഡും കൊണ്ട് നിറച്ച അഗ്രഹാരങ്ങളാണ് കണ്ടോ. ഈ ടൈൽസ് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് കോലം വരയ്ക്കാനുള്ള സ്പേസ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഇവിടുത്തെ രഥോത്സവത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അധികം അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് ചോദിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ തപ്പി നടക്കുവാണ് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നത് കോലമാണ്. ഞാൻ റോമിയോ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ വരയ്ക്കുന്ന കോലം. എനിക്കും അറിയാൻ മേല. ഇതും നമുക്ക് അറിയാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിലോ, എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. കൂട്ടുകാരെ, നമ്മളിപ്പോ നിങ്ങൾക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിന്റെ എൻജിനാണ് കേട്ടോ. അതെ ഫ്രണ്ട്സ്, ഇതൊരു ഗണപതി ഭഗവാന്റെ മഹാഗണപതി ക്ഷേത്രമാണ്. അപ്പം ആദ്യത്തെ ഇവിടുത്തെ നമ്മൾ ആദ്യം കണ്ട ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്ന് ആകെ 1 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇതിനിടയ്ക്കായിട്ടൊരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം. രഥോത്സവം ആദ്യം തുടങ്ങുന്നത് 1-ാമത്തെ ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. 2-ാമത്തെ ദിവസം ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ വരും. 3-ാമത്തെ ദിവസം ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മളപ്പം ആ സമയത്ത് രഥോത്സവം ഒക്കെ നടക്കുന്ന ആ സമയത്ത് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. രഥമൊക്കെ അലങ്കരിച്ചൊക്കെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ കിട്ടുക. അപ്പൊ നമ്മളിപ്പോൾ രഥം സൂക്ഷിച്ച ഈ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇതാ, ഇവിടെയാണ് ഈ രഥം സൂക്ഷിച്ചിരിക്കുന്നത്. കൽപ്പാത്തിയിലെ ഒരു അഗ്രഹാരത്തിനുള്ളിലാണ്. ഞങ്ങൾക്ക് ഈ രഥോത്സവത്തെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിവരണം തരാനായിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പം ഈ അമ്പലത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ പേര് മഹേഷ് ആണ്. ഞാൻ ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ്. രഥോത്സവം നടക്കുന്നത് തുലാം മാസം 20-ാം തീയതി, നവംബർ 7-ാം തീയതി തുടക്കമാണ് കൊടിയേറ്റം. അത് കഴിഞ്ഞ് 30-ാം തീയതിയാണ് രഥോത്സവം നടക്കുക. 4 അഗ്രഹാരങ്ങളിലായിട്ടാണ് ഈ രഥോത്സവം നടക്കുക. ആദ്യം വന്ന് അതിന് പ്രാധാന്യമുള്ളത് വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് 1-ാം ദിവസം രഥോത്സവം നടക്കുക. 2-ാം ദിവസം മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും 3-ാം ദിവസം ശ്രീ പ്രസന്ന മഹാഗണപതി ടെമ്പിൾ ചാത്തപുരവും ശ്രീ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം പഴയ കൽപ്പാത്തിയിലുമാണ്. അങ്ങനെ 3 ദിവസമായിട്ടാണ് രഥോത്സവം നടക്കുക. 28, 29, 30 തുലാം മാസം അങ്ങനെയാണ് വരിക. തുടക്കം വന്ന് 20-ാം തീയതി കൊടിയേറ്റം. അങ്ങനെ 9 ദിവസമായിട്ടാണ് ഈ രഥോത്സവം നടക്കുക. ദിവസേന കാലത്ത് എല്ലാ അമ്പലങ്ങളിലും അഭിഷേകം ദീപാരാധന കാര്യങ്ങളൊക്കെ നടക്കും. വേദപാരായണമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. എല്ലാ ഇത് തമിഴ്നാടിൽ നിന്നും പുറമേൽ നിന്നും എല്ലാം എല്ലാ 4 വേദങ്ങളും വന്ന് എല്ലാ അമ്പലത്തിലും വേദപാരായണം ഇവിടെ നടക്കും. അത് 9 ദിവസവും നടന്നുകൊണ്ടിരിക്കും. അതിന് പുറമെ വൈകിട്ട് ആണ് ഈ ഓരോരോ അമ്പലങ്ങളിലും ഓരോരോ വിധ അലങ്കാരത്തിൽ 4 അഗ്രഹാരങ്ങളിലേക്കും എഴുന്നള്ളത്തുണ്ടാവും. രാത്രി 7.5 മണിക്ക് തുടങ്ങിയാൽ 11 മണി വരെ എഴുന്നള്ളത്ത് നടക്കും. എല്ലാ അഗ്രഹാരങ്ങളിലേക്കും എല്ലാ ദൈവങ്ങളും പോയിട്ട് വരും.
രഥങ്ങളിലായിട്ട് ലാസ്റ്റ് ദിവസം 30-ാം തീയതി തുലാ 30-ന് രഥസംഗമം പറഞ്ഞ് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി പരിസരത്ത് ഉണ്ടാവും. അതിനാണ് അതാണ് ഇതിൻ്റെ പ്രാധാന്യമായിട്ട് നടക്കുക. അതിൽ എന്ത് പ്രാർത്ഥന നമ്മൾ ചെയ്തുവോ അത് നമ്മൾക്ക് ഫലിക്കും. അതാണ് അതിൻ്റെ ഐതിഹ്യം. ഈ രഥോത്സവത്തിൽ വന്ന് നോക്കുമ്പോൾ നല്ല രഥോത്സവത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറമേ നിന്ന് വിദേശത്തു നിന്ന് എല്ലായിടത്തു നിന്നും വന്ന് കാണാൻ വേണ്ടി വരും, രഥം വലിക്കാൻ വേണ്ടി വരും. ഇതൊക്കെയാണ് ഈ രഥോത്സവത്തിൻ്റെ പ്രാധാന്യം. ഫ്രണ്ട്സ്, സ്വാമി ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നമ്മുടെ ഈ ചാനലിൽ കാണുന്ന എല്ലാവർക്കും വേണ്ടി, അറിയാത്തവർ കുറേ പേര് കാണും രഥോത്സവത്തെ പറ്റി. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് രഥോത്സവം എപ്പോഴാണ് തുടങ്ങുന്നത്, ഏത് അമ്പലങ്ങളിലാണ് ചെയ്യുന്നത് അതൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ സ്വാമി വെരി താങ്ക്സ്, അപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്നപ്പോഴാണ് ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം കണ്ടത്. ഇതാണ് കോലം. അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് അമ്മയോട് ചോദിക്കാം. കോലം നമ്മൾ 365 ദിവസം നമ്മുടെ ഉമ്മർത്ത് ഉമ്മറം കഴുകി കോലം ഇടും. സാധാരണ ദിവസങ്ങളിൽ പൊടി കൊണ്ടുള്ള ചെറിയ കോലങ്ങളായിരിക്കും. വിശേഷ ദിവസങ്ങളിൽ അത് അരിമാവ് കൊണ്ട് വലിയ കോലങ്ങളാക്കിയിടും. അത് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ നിൽക്കുകയും ചെയ്യും, പോവില്ല. പിന്നെ ദൈവം വരുമ്പോൾ നമ്മൾ ഉമ്മറത്തും അതേമാതിരി ഈ കോലങ്ങൾ ഇടാറുണ്ട്. വൈകുന്നേരം പ്രൊസഷൻ ആയിട്ട് വരുന്നുണ്ടോ ദൈവങ്ങൾ, അപ്പം ആ സമയത്ത് ഉമ്മറത്തും നമ്മൾ വലിയ കോലങ്ങളായിട്ട് ഇടാറുണ്ട് വൈകുന്നേര സമയത്ത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രഥോത്സവ സമയത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെറിയ കോലം ഇവിടെ മാത്രം ഉമ്മറത്ത് മാത്രം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് രഥോത്സവത്തെ പറ്റി മനസ്സിലായി, പിന്നെ കോലം വരയ്ക്കുന്നതിന്റെ ഇതെന്താന്ന് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന സ്വാമിക്കും അമ്മയ്ക്കും വളരെയേറെ താങ്ക് യു. അപ്പം കൂട്ടുകാർക്കും ഇതൊക്കെ എന്താന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നപ്പോ ഭയങ്കര വിഷമിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാല് ഈ രഥോത്സവം നടക്കുന്നതിന്റെ ആ ഒരു പ്രത്യേകതയും നമുക്ക് ഒരു കോലം വരയ്ക്കുന്നതിന്റെ പ്രത്യേകതയും ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നു, എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവരെ കണ്ടുമുട്ടിയത്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവർ പറഞ്ഞു തന്നു. വളരെയേറെ താങ്ക്സ് ഉണ്ട്. കൂട്ടുകാർക്കും മനസ്സിലായിരുന്നു.